ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ബോറിംഗ് ചപ്പാത്തിനെ നമ്മൾ കിടിലൊരു പറാത്തയാക്കി മാറ്റുവാണേ. ഈ ചപ്പാത്തി ഉണ്ടല്ലോ, കുറച്ചൊന്ന് ഓയിലൊക്കെ ചേർത്തൊന്ന് ലെയറാക്കി എടുത്താൽ നമ്മുടെ പറാത്തയാവുകയേ. ഇത് പ്ലെയിൻ പറാത്തയാണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തി ഒന്ന് നൈസായിട്ട് പരത്തിയെടുക്കാം. ഇതിപ്പോൾ പൊടിയിട്ടാണേ പരത്തുന്നത്. അപ്പോൾ ഓയിലൊന്നും നമ്മൾ അധികം യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ ഓയിൽ യൂസ് ചെയ്യാനുള്ളതാണേ. ഇപ്പോൾ ചപ്പാത്തി മാവ് എങ്ങനെയാണ് സോഫ്റ്റായിട്ട് കുഴക്കുന്നതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നല്ല നൈസായിട്ട് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നാലായിട്ട് മടക്കിയിട്ട് ഒരു കോണ്ട് ഷേപ്പിലാക്കണേ. എന്നിട്ട് ഇതിനെ നമ്മളിനി ഒന്നുകൂടെ ഒന്ന് തിന്നായിട്ട് പരത്താൻ പോവാണേ. ആവശ്യത്തിന് പരത്തി കഴിയുമ്പോൾ നമ്മൾ രണ്ട് കയ്യിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ടൊന്ന് അതിൽ എക്സ്ട്രാ ഉള്ള പൊടിയൊക്കെ തട്ടിക്കളയണേ. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗീയോ ബട്ടറോ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ പറാത്ത വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഈ വശത്തും കൂടെ നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവളെ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കുക്കായി വരുന്ന സമയത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിലിങ്ങനെ കുമ്പളകൾ വരുന്നതായിട്ട്. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കുമ്പളകൾ വന്ന് കഴിയുമ്പോൾ വേണം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തേക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. ഇതിപ്പോൾ ഏത് കറിയുടെ കൂടെ വേണേലും നമുക്കിത് കഴിക്കാം. അപ്പോൾ ചപ്പാത്തി കഴിക്കുന്ന ഒരു ബോറിംഗ് നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഡെയിലി ചപ്പാത്തി ആകുമ്പോൾ എല്ലാവർക്കും ബോറിംഗ് ആവില്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇടയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറാത്ത ട്രൈ ചെയ്യാം കേട്ടോ. പറാത്തയുടെ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അത് കഴിയുമ്പോൾ അത് ചൂടോടെ തന്നെ ഉപയോഗിക്കണേ. ചൂടോടെ കഴിക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നല്ല കിട്ടിൽ ടേസ്റ്റുള്ള പറാത്തയാണ് ഇപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.